സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി കോടിയത്തൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി നവ സംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. ലോൺ സാങ്ഷൻ ലെറ്റർ വിതരണവും അപേക്ഷ സ്വീകരിക്കലും പ്രോജക്ട് അവതരണവും നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി കോടിയത്തൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി നവ സംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. കൊടിയത്തൂർ ഉസൻ മാസ്റ്റർ സ്മൃതി കേന്ദ്രത്തിലാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ ലോങ് സാങ്ഷൻ ലെറ്റർ വിതരണവും അപേക്ഷ സ്വീകരിക്കലും പ്രൊജക്ട് അവതരണവും നടന്നു. വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായുള്ള സബ്സിഡികൾക്കുള്ള അപേക്ഷകളും പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിലെ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളുമാണ് മേളയിൽ സ്വീകരിച്ചത്. ഉദ്യമ രജിസ്ട്രേഷൻ, കെസിഫ് രജിസ്ട്രേഷൻ, ഫുഡ് രജിസ്ട്രേഷൻ എന്നിവയും മേളയിൽ നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം ടി റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ, പഞ്ചായത്ത് സെക്രട്ടറി ഹരിഹരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 2022-2023 സാമ്പത്തിക വർഷം 100,000 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് 400,000 പേർക്ക് തൊഴിൽ നൽകുന്നതിനാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുമായി സംയോജിപ്പിച്ച് സംരംഭകത്വ വർഷം ആചരിക്കുന്നത്. സംരംഭകരുടെ വിവരശേഖരണം, സംരംഭകർക്ക് ആവശ്യമായ ഓൺലൈൻ സേവനങ്ങളായ ലൈസൻസിനും സബ്സിഡിക്കും ലോണിനും വേണ്ടിയുള്ള അപേക്ഷകൾ തയ്യാറാക്കി നൽകൽ, സംരംഭകർക്കുള്ള വ്യവസായ വകുപ്പിന്റെയും മറ്റും വകുപ്പുകളുടെയും വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകൽ എന്നീ സേവനങ്ങൾ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്നും വ്യവസായ വകുപ്പ് ഇന്റേൺ വഴി ലഭിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 5 വരെ സംരംഭകർക്കായി ഹെൽപ്പ് ഡെസ്കും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുകിട വ്യവസായ സംരംഭങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയും സംരംഭങ്ങൾ തുടങ്ങുന്നതിലെ കാലതാമസം മാറ്റുവാനും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം കൊണ്ടുവന്ന കേന്ദ്രീകൃത രജിസ്ട്രേഷൻ സ്കീമായ ഉദ്യമ രജിസ്ട്രേഷനുള്ള സൗകര്യവും പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.